നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗ്രീൻ സാറാണ്. കണ്ണാ എപ്പടി ഇരിക്ക കണ്ണാ, സൂപ്പറായി ഇരിക്കേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. വേറൊന്നുമല്ല, വർക്ക് എനർജി പവറിൻ്റെ രണ്ടാമത്തെ പാർട്ട്, വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ടായിരുന്നു. ഇന്നലെ ആ വീഡിയോ നോട്ടിഫിക്കേഷൻ പോയില്ല. അന്നേരം നിങ്ങൾ ഒരുപാട് പേർക്കും അത് കിട്ടിക്കാണത്തില്ല. പ്ലേലിസ്റ്റിനകത്ത് കിടപ്പുണ്ടത്. മാത്രമല്ല, ഇന്നത്തെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വിട്ടേക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് വീഡിയോ. കാരണം വർക്ക് എനർജി പവർ തീർന്ന വീഡിയോ ആണ്. എല്ലാ ടോപ്പിക്സും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യവും, നമുക്ക് യൂട്യൂബിലൂടെ പരമാവധി രണ്ട് വീഡിയോസൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മാക്സിമം മൂന്ന് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ പോകണമെന്നില്ല. മൂന്ന് വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റുകൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ ദിവസം ഒരു പത്ത് രാത്രി 10 മണിയൊക്കെ ആകുമ്പോൾ ആ പ്ലേലിസ്റ്റുകളെല്ലാം എടുത്തു നോക്കണം. പ്ലേലിസ്റ്റിനകത്ത് നമ്മൾ കൃത്യമായിട്ടും ക്ലാസ്സുകൾ നോട്ടിഫിക്കേഷൻ പോയില്ലെങ്കിലും എടുത്തിട്ടും ഗ്രൂപ്പുകളിലിട്ട് കൊടുക്കുകയും ചെയ്യും. നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളിലിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതൊരു തമാശയായിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല. കാരണം നല്ല സീരിയസ് ആയിട്ടുള്ള പഠനം. ഒരു മാസം വളരെ സീരിയസ് ആയിട്ട് ടെൻഷൻ ഇല്ലാതെ വളരെ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തരും. ഞാൻ ചെയ്തു തരും, മാഷ് ചെയ്തു തരും. പക്ഷേ നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻസ് പോകാത്തത് നിങ്ങളൊരു 10 മണിയൊക്കെ ആകുമ്പോഴത്തെ നോക്കുക. ബാക്കിയുള്ള വിഷയങ്ങളുടെ ആയാലും എല്ലാ വിഷയങ്ങളുടെയും ആ പ്ലേലിസ്റ്റ് ഒന്ന് നോക്കുക. അന്നേരം ഇന്നത്തെ ആ വീഡിയോ കണ്ടിരിക്കണം, മസ്റ്റായിട്ടും. അന്നേരം ആ വീഡിയോ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ പലരും പല കുട്ടികളും സാറെ പൊട്ടൻഷ്യൽ എനർജി ഇത് മാത്രമേ ഫോക്കസ് ചെയ്യലുള്ളല്ലോ, പിന്നെ എന്തിനാ സാറേ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്ട്രെച്ചഡ് സ്പ്രിംഗ് എന്ന് പറഞ്ഞ ഡെറിവേഷൻ പഠിപ്പിച്ച്. ഉറപ്പായിട്ടും, കാരണം പൊട്ടൻഷ്യൽ എനർജി എന്ന് മാത്രം പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി മാത്രം പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു MGH എന്ന് മാത്രം പഠിക്കുന്ന അല്ല ഉദ്ദേശിക്കുന്നത്. അവിടെ തെറ്റി. ഗവൺമെൻറ് അവിടെ ഇച്ചിരി ബ്രെയിൻ ഉപയോഗിക്കും. പൊട്ടൻഷ്യൽ എനർജി, വാട്ട് ഈസ് മെൻ്റ് ബൈ പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു MGH അല്ല. പൊട്ടൻഷ്യൽ ഓഫ് എ സ്ട്രെച്ചഡ് സ്പ്രിങ്ങിൻ്റെ അകത്ത് ഉൾപ്പെടുക എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതുകൂടെ പഠിച്ചു നോക്കണം. ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങളത് പഠിച്ചു വേണം. ഞാൻ കറക്റ്റ് ഫോക്കസ് ഏരിയയിൽ നിന്ന് ഒരു പോർഷൻ ആണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതായിരിക്കും പഠിപ്പിക്കുന്നത്. കൃത്യമായിരിക്കുക. പടപടാന്ന് ക്ലാസ്സിൽ വരുമ്പോൾ പടപടാന്ന് പഠിച്ചു വേണം. ഒരിക്കൽ പോലും നമുക്ക് ഒരൊഴപ്പം എന്നൊരു ഫീൽ ഉണ്ടാകരുത്. അന്നേരം ഇതങ്ങ് ഓർത്തേക്കുക, നെവർ എവർ ഗീവ് അപ്പ്. ഒരിക്കലും വിട്ടുകൊടുക്കരുത്. കിട്ടുന്ന സമയം മാക്സിമം പ്രയോജനപ്പെടും. നിങ്ങളുടെ സീനിയേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തി 10,000 കണക്കിന് ഗംഭീര റിസൾട്ടുകൾ ഉണ്ടാക്കി എടുത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഫസ്റ്റ് ഇയറിലെ മാർക്കാണ്. ഫസ്റ്റ് ഇയറിലെ മാർക്ക്, ഫസ്റ്റ് ഇയർ മാർക്ക് വളരെ ക്രൂഷ്യലാണ്. സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും ഫസ്റ്റ് ഇയർ മാർക്കും സെക്കൻഡ് ഇയറിലെ മാർക്കോട് കൂട്ടിയാണ് ഫൈനൽ മാർക്ക്. ഫസ്റ്റ് ഇയർ മാർക്ക് കുറഞ്ഞാൽ സെക്കൻഡ് ഇയർ ചിലപ്പോൾ നമ്മൾ എത്ര പഠിച്ചാലും ഒരു പരിധിവരെ കിട്ടണമെന്നില്ല. അത് നമ്മൾ മാക്സിമം വർക്ക് ചെയ്യണം, നിങ്ങൾക്ക് കിട്ടും എന്ന് ഒരു മാഷ് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് നിങ്ങളാണ് ആ ഉറപ്പ് ഉറപ്പിക്കേണ്ടത്. കാരണം നമ്മൾ അത്രയും വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു എക്സ്ക്യൂസും പറയുന്നില്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അത് വേണ്ടി നമ്മൾ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഗംഭീരമാക്കാൻ ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അവരോർക്ക് നമുക്ക് അമ്മക്കെതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് നീ പഠിക്കത്തില്ല, നീ ശരിയാകത്തില്ല എന്ന് പറഞ്ഞവർക്കെതിരെ നമ്മൾ നല്ല കിഡ്ഡുകാച്ചി മാർഗമായിട്ട് വരുമ്പോഴത്തേന് ഇവർ പറയും, അല്ലെങ്കിൽ എനിക്കറിയാമായിരുന്നു പണ്ട് എടുക്കാനാണെന്ന്. ആ സ്റ്റൈലിൽ കൊണ്ടുവരണം. അതാണ് നമ്മുടെ ന്യൂജൻ പിള്ളേർ. ഹൈടെക് ആയിരിക്കണം. അന്നേരം ആ ഒരു വാശി നമ്മുടെ മനസ്സിൽ വരണം. സ്പാർക്ക് വേണം. സ്പാർക്കുള്ളവരെ കയറി വരത്തുള്ളൂ എല്ലായിടത്തും. ഏത് ഫീൽഡ് എടുത്തു നിങ്ങൾ, ഒരു സംഭവങ്ങൾ ചെയ്യാതെ ചുമ്മാ മടിയന്മാരായിട്ടിരിക്കുന്നവരൊന്നും ഓരോടുത്ത വീട്ടിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. കയറി വരണമെന്നുണ്ടോ ആ സ്പാർക്കി വാശിയോട് കൂടി നമ്മൾ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കും. നമ്മൾ ആ സ്പാർക്കാണ് ഏറും. നെവർ എവർ ഗിവ് അപ്പ്. ഓക്കെ, അന്നേരം ഇന്ന് ലാസ്റ്റ് പാർട്ടാണ്. വർക്ക് എനർജി പറഞ്ഞ ലാസ്റ്റ് പാർട്ട് കഴിഞ്ഞു. എൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തും. പിന്നെ വരാൻ ചാൻസ് വളരെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തും. അതുകൊണ്ട് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു ചാപ്റ്ററിനെയും ഞാൻ 1,012 ചാപ്റ്ററിൻ്റെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഞാൻ ചെയ്തിട്ടോളാം. അതിനൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ഞാൻ റെഡി ആയിക്കോളാം. അതായത് നമ്മൾ സ്റ്റാർട്ട് ദി ബാറ്റിൽ കമൻസ് പോഡ്. ഓക്കെ, വാ പറാ. അതെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ വർക്ക് എനർജി പവർ. പവറിന് ഞാൻ ഡബിൾ ഇൻവെർട്ടർ കോമയ്ക്ക് കൊടുത്തേക്കുന്നത് ഇച്ചിരി പവർ ആയിക്കോട്ടെന്ന് വിചാരിച്ചാൽ ശ്രദ്ധിച്ചോ ആവോ. ഇപ്പം ശ്രദ്ധിച്ചല്ലോ അല്ലേ. പവർ ആദ്യത്തെ ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതൊക്കെ. എ മാൻ ട്രൈസ് ടു ലിഫ്റ്റ് എ മാസ്
200 kilogram with a force of 100 newton. A man tries to lift a mass. ഒരു മനുഷ്യൻ 200 കിലോ ഭാരം ഉയർത്താൻ ശ്രമിക്കുന്നു. Tries to, അവിടെ ഒരു വലിയ അർത്ഥമുണ്ട്. With a force of 100 newton, 100 newton ഉപയോഗിച്ച് 200 കിലോ ഭാരം ഉയർത്താൻ ശ്രമിക്കുകയാണ്. Is he doing work? അയാൾ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പം എൻ്റെ മുമ്പിൽ 200 കിലോ ഉള്ള ഒരു സിമെൻറ്റ് ചാക്കിരിക്കുകയാണ്. 200 കിലോ ഉണ്ട് അതിനകത്ത്. ഞാൻ ആ 200 കിലോ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ചിരിച്ചോണ്ട്. ഞാൻ ചെയ്യത്തില്ല. അതെടുത്ത് ഒരിടത്തോട്ട് മാറ്റി വെക്കുമ്പോഴല്ലേ നമ്മൾ വർക്ക് ചെയ്തുള്ളൂ എന്ന് പറയുള്ളൂ. ചിലരില്ലേ വർക്ക് ചെയ്യുന്ന, ഈ പലരും വർക്ക് ചെയ്യാനൊക്കെ നിൽക്കുമ്പം ചിലർ ഇങ്ങനെ ചുമ്മാ നിൽക്കും നൈസായിട്ട്, ബാക്കിയുള്ളവർ വർക്ക് ചെയ്യും, നമ്മളിങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഒന്ന് ഓരോക്കെ സംസാരിച്ചൊക്കെ ഇരിക്കും. അത് വർക്കല്ല. എപ്പോഴും വർക്കെന്ന് പറയുന്നതിൻ്റെ കണ്ടൻറ് നിങ്ങൾ മനസ്സിലാക്കണം. വർക്കെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റാണ്. നമ്മളതിനെ ഒരിടത്തുനിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ്, ഒന്ന് നീക്കിയാലേ നമ്മളത് വർക്കാകത്തുള്ളൂ. ആ 200 കിലോ ഒന്ന് ചെറുതായിട്ടൊന്ന് നീക്കി ഒരിടത്തോട്ട് വെച്ചോ, അന്നേരം നിങ്ങൾ വർക്ക് ചെയ്തു. ചുമ്മാ ഇങ്ങനെ അത് കഴിഞ്ഞാൽ കണ്ട് ചിരിച്ച് ആ കുഴപ്പമില്ല ഇങ്ങനെ പറഞ്ഞിട്ട് നിന്നാൽ വർക്കാകുമോ? ഇല്ല. അന്നേരം ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞ സാധനം പറഞ്ഞില്ല. മാൻ ട്രൈസ് ടു ലിഫ്റ്റ് എ മാസ്, പൊക്കാൻ ശ്രമിക്കുകയാണ്, ഉയർത്താൻ ശ്രമിക്കുകയാണ്. വിത്ത് എ ഫോഴ്സ് ഹൺഡ്രഡ്, ഈസ് ഹി ഡൂയിങ് വർക്ക് എന്ന് പറയുമ്പം വളരെ മനോഹരമായിട്ട് ഉത്തരം എഴുതണം. നോ ഈസ് എന്ന് പറയുമ്പോൾ നോ ഓ എസ്, എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ. ഈസ് ഡൂയിങ് വർക്ക്, നോ ഈസ് നോട്ട് ഡൂയിങ് വർക്ക്. നോക്കി എൻ്റെ ഉത്തരം എഴുതിയിരിക്കുന്നത് നോ വർക്ക് ഈസ് ഡൺ. അവിടെ ഒരു നോ വന്നാലും കറക്റ്റ് ആണ്. അങ്ങനെയാണ് എസ് ആർ നോ എന്ന് ഉദ്ദേശിക്കുന്നത്, കൃത്യമായിട്ട് അത് കിട്ടിയിരിക്കണം. നോ വർക്ക് ഈസ് ഡൺ ബിക്കോസ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്. കറക്റ്റ് അല്ലേ? എത്ര എഴുതിയാൽ മതി, ചിലപ്പോൾ അതിന് രണ്ട് മാർഗമായിരിക്കാം, ഒരു മാർഗമായാലും കുഴപ്പമില്ലല്ലോ. നോ വർക്ക് ഈസ് ഡൺ ബിക്കോസ് ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ എപ്പോഴും ഫിസിക്സ് പാടാകുന്നെന്ന് നിങ്ങൾ പറയാനുള്ള കാരണം അറിയോ? നമ്മൾ മനസ്സിലാക്കി, കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി പഠിക്കാത്തതുകൊണ്ടാണ്. കണ്ടന്റ് മനസ്സിലാക്കി ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നന്നായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വിഷയമില്ല. അന്നേരം അതുകൊണ്ടാണ് നമ്മൾ പലയിടത്തും താഴോട്ട് പോകാനുള്ള മെയിൻ കാരണം കണ്ടൻറ്റ് മനസ്സിലാക്കിയും പഠിക്കാൻ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിനെ ചുമ്മാ അവരെ കാണാപ്പാടം പഠിച്ചു. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ പോലും ചുമ്മാതെ ചിലപ്പം കാണാതെ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോ വർക്ക് ഈസ് ഡൺ ബിക്കോസ് ദാറ്റ് ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി ഇഫ് എസ് എസ് എന്നായിരുന്നു ഇതിൻ്റെ ഉത്തരവെങ്കിൽ നമുക്ക് നോ എന്നാണ് കിട്ടിയത്. ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. കണ്ടോ, കനസ്റ്റ് പിടിച്ച ക്വസ്റ്റിനൊക്കെയാ. എസ് എന്നായിരുന്നെങ്കിൽ നമുക്ക് വർക്ക് കണ്ടുപിടിച്ചാൽ മതി. ഇഫ് നോ, നോ എന്നാണ് ഉത്തരവെങ്കിൽ ഫൈൻഡ് ദി ഫോഴ്സ് റിക്വയർഡ് ടു ലിഫ്റ്റ് ഇറ്റ്. വരാം, ഇവിടെ നമുക്ക് കിട്ടിയ ഉത്തരം നോ ആണോ എസ് ആണോ? ഡി നോ ആണ്. നോ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോഴ്സ് കണ്ടുപിടിക്കാം. അവർ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ നമുക്ക് എഴുതാം. എം 200 കിലോഗ്രാം, ജി എന്ന് പറയുന്നത് 9.8. ഓൾറെഡി നമുക്കറിയണം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണ്. എസ് എന്ന് പറയുന്നത് 2 meter ആണ് അല്ലേ. ഇഫ് ഇറ്റ് ഈസ് ലിഫ്റ്റഡ് ടു 2 meter എന്ന് പറഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റിനകത്ത് 2 meter പോട്ടെ, അതെല്ലാം എഴുതിക്കുന്നേ ഉള്ളൂ. ടൈം എന്ന് പറയുന്നത് 10 seconds ആണ്. ഇതൊക്കെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് ഇഫ് ഈസ് ഈക്വൽ ടു എം ജി. എം എന്ന് പറയുന്നത് 200 ഇൻറ്റു ജി എന്ന് പറയുന്നത് 9.8. എഫ് ഇസ് ഈക്വൽ 1960 വരെ എഴുതിയാൽ ശരിയാണോ? അല്ല, എല്ലാത്തിൻ്റെയും കൂടെ യൂണിറ്റൂടെ വേണം. 1960 ന്യൂട്ടൺ. ക്ലിയർ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ഇറ്റ് ഈസ് ലിഫ്റ്റഡ് ടു, ഇനി ലിഫ്റ്റ് ചെയ്തു ആ മനുഷ്യൻ 2 meter ഉയർത്തി ഇൻ 10 seconds, 10 seconds കൊണ്ട് ഉയർത്തി. ഓ, ബാഹുബലിയുടെ ആ ടൈപ്പ് വരുന്ന മനുഷ്യനാണ് കേട്ടോ. ഓ, സാധാരണക്കാരനല്ല ഈ മാൻ. ഈ 200 kilo 2 meter 10 seconds കൊണ്ട് ഉയർത്തിയെങ്കിൽ ഫൈൻ ഈസ് പവർ. എടാ, പവർ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചോ? പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈറ്റ്, അതാണ് നമുക്കറിയാവുന്ന സാധാരണ ഇക്വേഷൻ. പക്ഷേ അവിടെ വർക്ക് വന്നിട്ടില്ലല്ലോ. അന്നേരം വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ. അന്നേരം പി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് ബൈ ടി. എഫ് ഇൻറ്റു എസ് ബൈ ടി, എഫിന് പകരം നമുക്ക് 1960 ഇൻറ്റു എസിന് പകരം 2 by 10 നിങ്ങൾ വെട്ടി വെട്ടി കളിച്ചാൽ നിങ്ങൾക്ക് 392. അവിടെയും യൂണിറ്റ് എഴുതണം, 392 വാട്ട്. വാട്ട് എന്ന് പറഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റാണ്. ഇത് വേറൊരു രീതിയിലും ചെയ്യാം, നിങ്ങൾ ചെയ്ത് നോക്കണം. ഇവിടെ പി സിയിൽ ഡബ്ല്യു ബൈ ടിക്ക് പകരം ഡബ്ല്യു ബൈ ടി എന്ന് എഴുതിയ ശേഷം വർക്ക് എനർജിക്ക് തുല്യമല്ലേ. നമ്മൾ ഇത്രയും പഠിച്ചത് ഇത് പ്രൂവ് ചെയ്യുന്നുണ്ട്, വർക്ക് എനർജി സെയിമാണ്. ലിഫ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി എന്താണ്? ഉയർത്തുമ്പം ഉയരെ കിട്ടുന്ന എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അന്നേരം നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വെച്ചാൽ നിങ്ങൾ ചെയ്ത് നോക്കണം, സെയിം ഉത്തരം കിട്ടും. എം ജി എച്ച്, പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ.
by T. Same uttaram kittiyillengil greaser oru angathine pore bet vechu velluvilikkaa ee uttaram kittiyillengil mgh m mass g acceleration due to gravity height ennu parayunnathu 2 meter by T ennu parayunnathu 10 same uttaram kittuvade uruppa kittu ara inganaanu oru application question nammal ingane surgery cheyna pole ingane eduthu cheyana endra rasam ariya adipoli ara adutha question like adutha क्वस्ट वेड़ी रु पक्ष सिंप्लट कार्य गौरव पढ़ा श्रद्धि स्किपेट फाइंड दि ओड वण आउट एंत रसम क्वस्ट क्या कंपिड़ी इन व्यतस्तुवाणोपण नोक जूल कलोरी किलोवाट इलेक्ट्रॉन वोल्ट या पढ़िप्चा जूल एनर्जी वर्कि यूनिट एनर्जी यूनिट कलोरी प्राक्टिकल यूनिट इलेक्ट्रॉन वोल्ट प्राक्टिकल यूनिट किलोवाट किलोवाट रीसन अदाणलो नमुक प्रश्न रीसन अल नाम तट उत्तर रीसन फाइंड ऑल वन आउट वाई ए चोच्चेपल नाम रीसन निो आंसर किलोवाट यूनिट ऑफ पवर ईस् किलोवाट क्लियर All others are units of energy. अरे काम आ रहे हो अरे क्या ना अध्यापन साधिक दिल्ल। मानले पक्के डाउन रेडी करना। अन्ना किलोवाट आनो तरह यूनिट ऑफ पावर आने किलोवाट बाकी ले एनर्जी डे यूनिट चार। इंगेने बढ़िया ना। उरी मिनट में इप्पन तन अंगल बढ़िया चल जाएगा। अर्थात कुछ। Classify the following into conservative and non-conservative forces. वर्किंग आते वाला प्रधानपेटर भाग कंसर्वेटीव फोर्स नॉन कंसर्वेटीव फोर्स पढ़िप्चा एक्सापि वाले इंपॉर्ट आज मैग्नेटिक फोर्स इलेक्ट्रोस्टैटिक फोर्स फ्रिक्शनल फोर्स विस्कस फोर्स अब क्वेश्चन ए क्लासिफाई करना अगला बी फाइंड द अमाउंट ऑफ वर्क डन टू मूव एन ऑब्जेक्ट इन ए क्लोज्ड वर्टिकल सर्कल ऑन द सरफेस ऑफ द अर्थ इन का नमुक तले करंगम अय्योर वाले इतना कटकन सर आदि क्वस्टन नमुक कम इन नमक क्लासीफाई चुम्मा ना वृत्त कोल वरच आंसर ए कंसर्वेटीव फोर्स नॉन कंसर्वेटीव फोर्स रूल वरकू मैग्नेटिक फोर्स इलेक्ट्रोस्टैटिक फोर्स कंसर्वेटीव फोर्स वे फोर्स ग्राविटेशनल फोर्स एंत फोर्स कंसर्वेटीव फोर्स इन नॉन कंसर्वेटीव फोर्स बाकी वरने बाकी फ्रिक्शनल फोर्स विस्कस फोर्स ना वृत्ति बी Find the amount of work done to move an object in a closed vertical circle on the surface of the earth. And even that galley irigin. Earthil find the amount of work done. One object move in, one earthil move in. Itekan na work done dividi kyanu varnekan. Earthan na varnele thar the end field ana gravitational field alle. Gravitational force na varnele conservative force alle. Kanda evadakka ponnu ki earthan na varnele na vatte. कीवेड अल पड़ा ग्राविटेशनल फोर्स अब ग्राविटेशनल फील्ड ग्राविटेशनल फील्ड कंसर्वेटीव फील्ड अवड़े ना पढ़ा अवड़े टोटल वर्क डन सीरों के ग्राविटेशनल फील्ड ईस ए कंसर्वेटीव फील्ड एर्त आयो ग्राविटेशनल फील्ड अदर कंसर्वेटीव फील्ड हेंस वर्क डन सीरों इत्रोड़ पर ग्राविटेशनल फील्ड ईस ए कंसर्वेटीव फील्ड ए ग्राविटेशन फील्ड मन अर्थ आयो इट्स ए कंसर्वेटीव फील्ड एंड दि हेंस वर्क डन ईस् सीरो टोटल वर्क डन ग्राव कंसर्वेटीव फोर्स सीरो पवर अड़पिक अड़ोर किडिल क्वस्टन वोट प्रीवियस इयर हयर सेकेंडरी प्लस वण चोपीट री रिपीट क्वस्टन अंजु मार्ग वे चो एपड़ी का पगल फ्रम दि टेब गिवण बिलो ऐश्वर्यटर टेबि तुम्हें फोर्स डिस्प्लेसमेंट नोकी फोर्स टू न्यूटन फोर न्यूटन सिक्स न्यूटन एट न्यूटन टेन न्यूटन इन तरह ना व्यक्त वाई चोकना कटो डिस्प्लेसमेंट वण मीटर टू मीटर त्री मीटर फोर मीटर फाइव मीटर एंर करक्ट टूवे व्यतस टू फोर सिक्स एइट टेन इवे वणिटे व्यत टू त्री फोर फाइव आयत्ते क्वेश्चन ड्रॉ द फोर्स डिस्प्लेसमेंट कर्व फोर्स डिस्प्लेसमेंट कर्व आगाम अल्लेंगिल ग्राफ आगाम कुझे वरच्चालुम कुझे
analyze the graph. This graph analyze cheyidittu find the type of force involved. Ivide involved cheyirikkunna force endha nu nammal parayanam. Onnilla, simple. Estimate the work done. എന്നിട്ട് നമ്മൾ വർക്ക് കണ്ടുപിടിക്കണം. അത് നിസ്സാര കാര്യമല്ല, നല്ലപോലെ വർക്ക് ചെയ്യണം. എനർജിയും പവറും നമുക്ക് വേണം അതിന്. ഓക്കെ, അതായത് ഡ്രോ ദി ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് കർവ് അല്ലെങ്കിൽ ഗ്രാഫ്. ഞാനിത് തിയറി പഠിപ്പിച്ചപ്പം വ്യക്തമായി ശക്തമായി പറഞ്ഞതാണ്, ഏത് ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഗ്രാഫിലും ഡിസ്പ്ലേസ്മെൻറ്റ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ഫോഴ്സ് അലോങ് ദി വൈ ആക്സിസ്, അതങ്ങ് ഉറപ്പിച്ചേക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആക്സിലായിരിക്കും, വൈ ആക്സിൽ ഫോഴ്സ് ആയിരിക്കും. നമ്മുടെ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് എസ് അലോങ് ദി എക്സ് ആക്സിസ് ആൻഡ് ഫോഴ്സ് എഫ് അലോങ് ദി വൈ ആക്സിസ്. ഇനി നോക്കാം, നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് നടുക്ക് സീറോ എന്ന് കൊടുക്കുന്നു അല്ലേ, ഇവിടെ ഒറിജിനി സീറോ എന്ന് കൊടുക്കുന്നു. ബാക്കി 1 മീറ്റർ, 1, 2, 3, 4, 5 എന്ന് കൊടുത്തു. ഫോഴ്സ് ഇങ്ങോട്ട് കൊടുത്തു, 2, 4, 6, 8, 10 കൃത്യമായിട്ട് കൊടുത്തു. ഇനി എങ്ങനെയാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്? 1 മീറ്ററിന് 2 ന്യൂട്ടൺ ആണ്. അന്നേരം 1 നേരെ പോയി 2 അവിടെ പോയി ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, 2 നേരെ പോയി 4 അവിടെ കൊടുക്കുക, 3 അവിടെ പോയി 6 അവിടെ കൊടുക്കുക, 4 അവിടുന്ന് പോയി 8 കൊടുക്കുക കറക്റ്റ് ആയിട്ട്, 5 അവിടുന്ന് 10 കൊടുക്കുക. എന്നിട്ട് ഇത് ചേർത്തൊരു സ്ട്രെയിറ്റ് ലൈൻ അങ്ങ് വരയ്ക്കണം. സ്ട്രെയിറ്റ് ലൈൻ അടിക്കണം, നിങ്ങൾ സ്കെയിൽ വെച്ച് തന്നെ അങ്ങ് വരച്ചോണം. നല്ല സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇതങ്ങ് ജോയിൻ ചെയ്യുക. ഈ 10 നിന്ന് നേരെ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ എൻഡിൽ കൊണ്ടുവന്നിട്ട് താഴോട്ട് ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് നേരെ 5 വരും. ഇത്രയും വൃത്തിയായിട്ട് വരയ്ക്കണം. ഇതിന് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് ആയിരിക്കും. ഓക്കെ, ഈ ഗ്രാഫ് പക്കായിട്ട് പഠിച്ചിരിക്കണം. രണ്ടാമത് എളുപ്പമാണ്, പക്ഷെ നമ്മൾ തെറ്റിക്കും, അതാണല്ലോ നമ്മുടെ ശീലം. അനലൈസ് ദി ഗ്രാഫ് ആൻഡ് ഫൈൻഡ് ദി ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻവോൾവ്ഡ്. ഫോഴ്സ് നമ്മളൊന്ന് നോക്കിക്കേ, 2 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ, 8 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, എല്ലാം 2 ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എല്ലാം 4 ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ, എല്ലാം 6 ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ, വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. രണ്ടുതരം ഫോഴ്സ് നമ്മൾ പഠിക്കുന്നുള്ളൂ, കോൺസ്റ്റന്റ് ഫോഴ്സും വേരിയബിൾ ഫോഴ്സും. ഈ ഗണത്തിൽ ഇത് കോൺസ്റ്റന്റ് ഫോഴ്സ് അല്ല. 2 കഴിഞ്ഞ അടുത്ത 4, അത് കഴിഞ്ഞ 6, അത് കഴിഞ്ഞ 8, അത് കഴിഞ്ഞ 10, അന്നേരം വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ആണ്. അത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇതെല്ലാം 2 ആയിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റന്റ് ഫോഴ്സ്. അന്നേരം ഉത്തരം ബി, വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്. മൂന്നാമത്തെ, എസ്റ്റിമേറ്റ് ദി വർക്ക് ഡൺ. ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ, എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണെങ്കിൽ പഠിപ്പിച്ചവൻ പറഞ്ഞതാണ് ഏരിയ ഓഫ് എ റെക്റ്റാംഗിൾ ആണ് ഏരിയ കണ്ടുപിടിക്കാൻ. വർക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് എ റെക്റ്റാംഗിൾ ആണ്. എന്നാൽ വേരിയബിൾ ഫോഴ്സ് ആണെങ്കിൽ ഏരിയ ഓഫ് എ ട്രയാംഗിൾ ആണ്. ഏരിയ ഓഫ് എ ട്രയാംഗിൾ. അന്നേരം നിങ്ങൾ ആണ്ട് ഈ ഗ്രാഫ് എടുക്കുക. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് എ ട്രയാംഗിൾ ആണ് അല്ലേ. ട്രയാംഗിളിന്റെ ഏരിയ നിങ്ങൾക്ക് അറിയാം, ഹാഫ് ബി എച്ച് അല്ലേ. ഡബ്ല്യൂ ഈസ് ഈക്വൽ ഹാഫ് ഇൻറ്റു ബിക്ക് പകരം ബ്രെത്ത് എന്ന് പറയുന്നത് 5, ഹൈറ്റ് എന്ന് പറയുന്നത് ഇത്രയും 10. അന്നേരം ഹാഫ് ഇൻറ്റു 5 ഇൻറ്റു 10, ഈ 2 ഈ 10 ഇവിടെ അങ്ങ് വെട്ടുന്നു, ഇവിടെ എന്ത് കിട്ടും? 5 ഇൻറ്റു 5 25 എന്ന് മാത്രം എഴുതിയാ മാർക്ക് കിട്ടോ? ഇല്ല. 25 ജൂൾ എന്ന് എഴുതുന്നു, 25 ജൂൾ. അടിപൊളി അല്ലേ. ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഇങ്ങനെ ഇരുന്ന് കേട്ട് 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 പഠിച്ച ഉറപ്പിച്ച അര മാർക്ക് പോകത്തില്ല. നിങ്ങളുടെ സീനിയേഴ്സിനോട് സൂപ്പർ സീനിയേഴ്സിനോട് ഒക്കെ ചോദിച്ചോ, പോകത്തില്ല. പക്ഷെ അതുപോലെ വർക്ക് ചെയ്യണം. നമ്മൾ അര മാർക്ക് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകത്തില്ല. നെവർ എവർ ഗീവ് അപ്പ്. ഒരെണ്ണം, ഒരു ക്വസ്റ്റ്യൻ വിടാതെ പഠിക്കണം. മാഷ് കഷ്ടപ്പെടുമ്പോൾ കൂട്ടത്തിൽ 100 ഇരട്ടി പടാറായിട്ട് കഷ്ടപ്പെട്ടോണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. സിമ്പിൾ ബട്ട് ഹമ്പിൾ എന്നൊക്കെ പറയാം നമുക്കല്ലേ. അൻ ആരോ ഈസ് ഷോട്ട് ഫ്രം എ ബോ, ഫ്രം വെയർ ഡസ് ഇറ്റ് ഗെറ്റ് കൈനറ്റിക് എനർജി? അമ്പും വില്ലും കണ്ടിട്ടില്ലേ, അതാണ് ആരോയും ബോയും. ആൻ ആരോ ഈസ് ഷോട്ട് ഫ്രം എ ബോ, ഫ്രം വെയർ ഡസ് ഇറ്റ് ഗെറ്റ് കൈനറ്റിക് എനർജി? എവിടെ നിന്നാണ് അതിന് കൈനറ്റിക് എനർജി കിട്ടുന്നതെന്ന്. പെട്ടെന്ന് നിങ്ങൾ ഒരുപാട് സിനിമകൾ കാണും, പെട്ടെന്ന് നിങ്ങൾ സിനിമ മറ്റേ ബാഹുബലിയിൽ പ്രഭാസ് അനുഷ്കയുടെ ഇങ്ങനെ അമ്പും വില്ലും വെക്കുന്ന ആ സീനൊന്ന് ആലോചിച്ച് നോക്കി. അതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം, ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യും സ്വാഭാവികമായിട്ട് അല്ലേ. ആ ഇങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്തതിന് ശേഷമാണ് റിലീസ് ചെയ്യുന്നത്. സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത്, സ്ട്രെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, പൊട്ടൻഷ്യൽ എനർജിയാണ്. ഒരു ഇലാസ്റ്റിക് പൊട്ടൻഷ്യൽ എനർജി സ്ട്രെച്ച് ചെയ്യുമ്പോൾ കിട്ടുന്നു. റിലീസ് ചെയ്തു ആരോ പോയി, അത് കൈനറ്റിക് എനർജിയാണ്. മൂവ് ചെയ്യുമ്പം കൈനറ്റിക് എനർജി, അന്നേരം സ്ട്രെച്ച് ചെയ്യുമ്പം പൊട്ടൻഷ്യൽ എനർജി, റിലീസ് ചെയ്യുമ്പം കൈനറ്റിക് എനർജി. അത്രയേ ഉള്ളൂ.
क्लियर आयो बाहुबली प्रवासी अन्वेषक इंगे मूंदू रूचि रिलीस क्लासिफाई पॉजिटिव नेगेटिव एंड सीरो वर्क फ्रॉम द फॉलोइंग पॉजिटिव वर्क नेगेटिव वर्क सीरो वर्क मूंदे चल मूं मार्ग कू नोक वर्क डन बाय ए मैन लिफ्टिंग ए बकेट out of a well by means of a rope tied to a bucket nammal kenattil ningane vellam kooriyanu irikka ingane edukka force um displacement ore direction aa cup ingane varunu ore direction force um displacement ore direction aanengil adu edu work positive work nalla question nalla utharam clear aayallo adinde kade case enne work done by gravitational force या मोटा कैर अल कपी एड़कोटा ग्राविटी अरे फोर्स मोटू ताड़ोट ओपसीट डन ग्राविटेशन फोर्स अंत वर्क मारी फोर्स डिस्प्लेसमेंट ओपसीटाण नेगटीव वर्क अड़ता रहा का या चिपाणु पढ़िप्चे यावस्ल फ्रिक्षनो रसीस्टीव फोर्सो റിട്ടാർഡേഷനോ തന്നു കഴിഞ്ഞാൽ കണ്ണും പൊട്ടി കണ്ണടച്ച് ഉത്തരം എഴുതിക്കോ ഞാൻ ചുമ്മാ പറഞ്ഞാണ് കണ്ണടച്ച് ഉത്തരം എഴുതി വേറെ ഉള്ളിടത്തൊക്കെ എഴുതി അങ്ങ് പോകും ബെഞ്ചിലൊക്കെ ഡെസ്കിലൊക്കെ ആയിരിക്കും എഴുതുന്നത് അത് ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ് കേട്ടാ ഉറപ്പിച്ചെങ്കിൽ ഫ്രിക്ഷൻ റെസിസ്റ്റീവ് ഫോഴ്സ് റിട്ടാർഡേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏത് തരം വർക്കാണ് നെഗറ്റീവ് വർക്കാണ് നോക്കി വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ പിടിച്ചു അടുത്ത വർക്ക് ഡൺ ബൈ റെസിസ്റ്റീവ് ഫോഴ്സ് പിടിച്ചു ഏത് വർക്കാണ് നെഗറ്റീവ് വർക്ക് നെഗറ്റീവ് വർക്ക് ഇതും നെഗറ്റീവ് വർക്ക് സിമ്പിൾ അല്ലേ കണ്ടോ രണ്ട് ക്വസ്റ്റ്യൻ നല്ല പടക്കനായിട്ട് കഴിഞ്ഞു ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പവർ ആയിട്ട് അടുത്തൊരു അടിപൊളി പ്രോബ്ലം ആണ് കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നും ചെയ്യുമ്പോഴും ഈസി ആയിട്ട് തോന്നും പക്ഷെ പഠിച്ചിരിക്കണം നോക്കാം രാജു ഇൻക്രീസ്ഡ് ദി സ്പീഡ് ഓഫ് എ മൂവിംഗ് മാസ് 50 കിലോഗ്രാം 50 കിലോഗ്രാം ഫ്രം 2 മീറ്റർസ് പെർ സെക്കൻഡ് ടു 4 മീറ്റർ പെർ സെക്കൻഡ് രാജു സ്പീഡ് കൂട്ടി 50 കിലോഗ്രാം മാസമുള്ള ഇന്ന് 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്ന് 4 മീറ്റർ പെർ സെക്കൻഡിലോട്ട് സ്പീഡ് കൂട്ടി നേരം 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സ്പീഡാണ് യു വി എന്ന് പറയുന്നതാണ് ഫൈനൽ സ്പീഡ് അല്ലെങ്കിൽ ഫൈനൽ വെലോസിറ്റി 4 മാസ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആദ്യത്തെ ഹൗ മച്ച് ഫോഴ്സ് വിൽ ബി റിക്വയർഡ് If velocity change takes place within 0.2 second, 2 second alla, ഇവിടെ point ഉണ്ട്. ഇത് മറക്കരുത്. നല്ലപോലെ കറപ്പിച്ചാണ് 0.2 second. പലരും 0.2 എടുക്കുമ്പോൾ ആ പോയിന്റ് ചിലപ്പോൾ അങ്ങ് കാണാതെ കണ്ണിന് അന്നേരം അങ്ങ് വല്ലാതെ പോലെ വന്ന് 2 എന്നൊക്കെ എഴുതും. 2 എന്ന് എഴുതിയാൽ മാറി 0.2 ഉം 2 ഉം വ്യത്യാസം. എന്നാൽ ഇത് 0.2 second. രണ്ടാമത്തെ ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ രാജു കൊള്ളാം. ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് രാജു ചെയ്ത വർക്ക് കണ്ടുപിടിക്കണ്ടേ? വേണം. ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം നമുക്ക് ഡീറ്റെയിൽ ഈ തന്നിരിക്കുന്ന ഡേറ്റയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എഴുതണം കേട്ടോ. ഞാൻ ഈ വര ഇട്ട് എഴുതിക്കുന്ന പോലെ നിങ്ങൾ താഴെത്താഴെ എഴുതണം പേപ്പറിൽ. ഞാനിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരയൊക്കെ ഇട്ട് എഴുതുന്നത്. നിങ്ങൾ താഴെത്താഴെ എഴുതണം. തന്നിരിക്കുന്ന ഡേറ്റയെല്ലാം കറക്റ്റായിട്ട് എഴുതണം. മാർജിനിൽ കൊണ്ട് എഴുതരുത്. ഇതൊക്കെ മാർക്ക് കുറയാൻ സഹായിക്കും. ഇങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടാൻ സഹായിക്കും. ഏതാ നല്ലതെന്ന് മനസ്സിലായി? അന്നേരം എം എന്ന് പറയുന്നത് 50, യു എന്ന് പറയുന്നത് 50 കിലോഗ്രാം, യു എന്ന് പറയുന്നത് 2 മീറ്റർ പെർ സെക്കൻഡ്, വി 4 മീറ്റർ പെർ സെക്കൻഡ്, ടൈം തന്നിട്ടുണ്ട് 0.2 സെക്കൻഡ്. ആയത് ഹൗ മച്ച് ഫോഴ്സ് എഫ് ഈസിക്കൽ ടു എം എ. ഇതിനകത്ത് ആക്സിലറേഷൻ ഇല്ല. ഭാഗ്യം കൊണ്ട് ആക്സിലറേഷൻ ഇല്ല. ആക്സിലറേഷൻ ഇല്ലെങ്കിൽ നമ്മൾ വിഷമിക്കണ്ട. എ എന്ന് പറഞ്ഞാൽ വി മൈനസ് യു ബൈ ടി ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഈസിക്കൽ ടു എം ഇൻറ്റു എക്ക് പകരം വി മൈനസ് യു ബൈ ടി. എഫ് ഈസിക്കൽ ടു എമ്മിന് പകരം 50 ഇൻറ്റു വി മൈനസ് യു എന്ന് പറഞ്ഞാൽ 4 - 2 ബൈ ടിക്ക് പകരം 0.2 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് 500 ഫോഴ്സിൻ്റെ യൂണിറ്റുകളൊന്നും മറക്കരുത്. 500 ന്യൂട്ടൺ. സൂപ്പർ. അടുത്തത് ഹൗ മച്ച് വർക്ക് ഈസ് ഡൺ ബൈ രാജു. വർക്ക് കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്.
ഫോഴ്സ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഇല്ല. അന്നേരം നമ്മൾ അടുത്ത ഇക്വേഷൻ എടുത്തു. ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, വർക്ക് എനർജി തിയറത്തിനകത്ത് ഡബ്ല്യു സിഗൽ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ. എല്ലാം നമുക്ക് എമ്മും വിയും യു ഉണ്ടോ എന്ന് നോക്കിയാൽ മതി, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇക്വേഷനിലോട്ട് വന്നാൽ മതി. അത് ഇതൊക്കെ ചെയ്ത് പരിശീലിക്കണം. പരിശീലനമാണ് റൊമ്പ സൂപ്പർ. എന്നിട്ട് ഡബ്ല്യു സിഗൽ ടു ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ ഹാഫ് എം വി സ്ക്വയർ മൈനസ് എം യു സ്ക്വയറിൽ നമുക്ക് ഹാഫ് എം കോമൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് ഹാഫ് എം ഇൻറ്റു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഹാഫ് ഇൻറ്റു എമ്മിന് പകരം 50. വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോറിൻ്റെ സ്ക്വയറാണ്. ഫോറിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. മൈനസ് യു സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. ഈ 2 ഈ 50 വെട്ടിക്കളിക്കാമല്ലോ. അന്നേരം ഇവിടെ 25 വരും. 16 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 12. അന്നേരം ഡബ്ല്യു സിക്കൽ 25 ഇൻറ്റു 12 എന്ന് പറഞ്ഞാൽ ഡബ്ല്യു സിക്കൽ ടു 300 ജൂൾ. 300 ജൂൾ വർക്കിൻ്റെ യൂണിറ്റാണ് ജൂൾ. എന്നാ സൂപ്പർ ആണ്, അടിപൊളിയല്ലേ? ഇതാണ് പ്രോബ്ലം ചെയ്യുന്ന രീതി. അടുത്ത ഒരു സൂപ്പർ റോളോ, റീ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. വിട്ട് കൊടുക്കത്തില്ല, നെവർ എവർ ഗീവ് അപ്പ്. അടുത്തതും കിഡിലൻ ഒരു പ്രോബ്ലം ആണ്, കിഡിലോസ്കി പ്രോബ്ലം. ഇൻ എ ന്യൂക്ലിയർ റിയാക്ടർ ഇഫ് 5 gram, കണ്ടോ, 5 gram കിലോഗ്രാമിലോട്ട് ആക്കണം, ഓഫ് ഫ്യൂൽ ഈസ് കംപ്ലീറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു എനർജി. ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദി പവർ ആവറേജ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഓഫ് ദി റിയാക്ടർ ഈസ് 3000. സീറോ ഒന്നും തെറ്റിപ്പോരുത്, 3000 മെഗാവാട്ട്. പറഞ്ഞുതരാം, ഹൗ ലോങ് ഡസ് ദി ഫ്യൂൽ ലാസ്റ്റ്. എന്നാൽ നമുക്ക് ഓരോന്നോരോന്നായിട്ടും ചെയ്യാം. ഫൈൻഡ് ദി എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ്. എനർജിക്കുള്ളൊരു മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന സൂപ്പർ മെഗാ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച E=mc². മാസ് എനർജി റിലേഷനാണ് ആ ഇക്വേഷൻ. നമുക്ക് എടുക്കാം E=mc² നമുക്ക് ടെക്സ്റ്റിനകത്തുള്ളതാണ്. എം 5 gram ആണ്, അതിനെ കിലോഗ്രാം ആക്കുമ്പം എപ്പോഴും ഓർത്തോണം, 1 gram കിലോഗ്രാം ആക്കുമ്പം 1 × 10⁻³ ആണ്. അങ്ങനെയാണ് ഈ 5 gram കിലോഗ്രാം ആവും, 5 × 10⁻³ കിലോഗ്രാം. സി എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിച്ചോണം, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിൻ്റെ വെലോസിറ്റി നിങ്ങൾ കാണാൻ അറിഞ്ഞിരിക്കണം, 3 × 10⁸ m/s. അന്നേരം സിയുടെ വാല്യൂ 3 × 10⁸ m/s. ഇത് കാണാതിരിക്കണം, തന്നിരിക്കത്തില്ല, കാണാതിരിക്കണം. അന്നേരം ഈസിയിൽ MC², 5 × 10⁻³ എമ്മിന് പകരം ഇൻറ്റു സ്ക്വയർ കൂടുമ്പോൾ ശ്രദ്ധിക്കണം, സി 3 × 10⁸, സി സ്ക്വയർ ആകുമ്പോൾ 3 × 10⁸ ദി ഹോൾ സ്ക്വയർ. എന്ന് പറഞ്ഞാൽ ഈസിക്കൽ ടു 5 × 10⁻³ ഇൻറ്റു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9, 10⁸ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നടിങ്ങനെ കുണിക്കുന്നതാണ് 8 × 10⁻¹⁶. ഇനി സിമ്പിളായിട്ട് പവറിൽ അവിടെ കിടക്കട്ടെ, 5 × 9 = 45, 10⁻³ ഇൻറ്റു 10⁻¹⁶, 10⁻³ ജൂൾ. അന്നേരം എനർജി കണ്ടുപിടിച്ചു ആയത്തവൻ. ഓക്കെ, അടുത്തെ ദി പവർ ഓഫ് ദി റിയാക്ടർ. പവർ തന്നിട്ടുണ്ട്. അങ്ങനെ പവറിനുള്ള ഇക്വേഷൻ ഞാൻ എഴുതി, W/T. വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിക്ക് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വർക്ക് എനർജി തീരം അനുസരിച്ച് P=E/T. അതിൽ നിന്ന് T=E/P. ടി ആണ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ മനസ്സിലായി? നണ്ടിത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഹൗ ലോങ് എന്ന് എവിടെ ക്വസ്റ്റിനി തന്നാലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. ഹൗ ഫാർ എന്ന് തന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടൈമാണ്. അന്നേരം T=E/P. ഈ നമുക്ക് കിട്ടി 45 × 10⁻³ ജൂൾ. പി എന്ന് പറയുന്നത് 3000 മെഗാവാട്ട്. മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആണ്, മൈനസ് അല്ല. -6 എന്ന് പറഞ്ഞാൽ മൈക്രോയെ. മെഗാ എന്ന് പറഞ്ഞാൽ മെഗാ, 10⁻⁶. അന്നേരം പി സിയിൽ 3000 × 10⁻⁶ വാട്ട് എന്നാക്കണം. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, T=E ക്ക് പകരം 45 × 10⁻³ / 3000 × 10⁻⁶. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് T=1.5 × 10⁴, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അതാണ് കളി. അതെ, ഇങ്ങനെ വേണം ഓരോരോ ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ. ഈ ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കുന്നതാണ്. നമ്മൾ മനസ്സമാനം തുടങ്ങി നല്ല പടക്കനായിട്ടല്ലേ പരീക്ഷയ്ക്ക് അങ്ങോട്ട് ചെല്ലുന്നത്. പിന്നെങ്ങനെ നമുക്കൊരു മാർക്ക് കുറയ്ക്കാൻ തോന്നും? കുറയത്തില്ല. നിങ്ങൾ പഠിച്ച് പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു മാർക്ക് കുറയത്തുമില്ല. നിങ്ങളുടെ ബ്രെയിൻ ഇതെല്ലാം നിൽക്കും, എല്ലാം ഒന്ന് എഴുതി പഠിച്ചോണം പക്കയായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക്. അന്നേരം അടുത്ത ക്വസ്റ്റ്യനും ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. അന്നേരം
എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യിപ്പിക്കുന്നത് അറിയാം. എനിക്ക് വേണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ നിർത്താം. പക്ഷേ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യാൻ ഓക്കെ ആയിരിക്കണം. ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ അത്രമാത്രം തിയറി പഠിച്ചാലും ചിലപ്പോൾ നമുക്ക് പല ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും അല്ലേ. പക്ഷെ ഇത് ചെയ്ത് പരിശീലിച്ചാൽ ഈസിയായിട്ട് നമുക്ക് മാർക്ക് കിട്ടാം. അതായത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എനർജി വിത്ത് പൊസിഷൻ. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. എനർജിയും പൊസിഷനും വെച്ച് നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എടുക്കുകയാണ്. അന്നേരം എനർജി അലോങ് ദി വൈ ആക്സിസ് പൊസിഷൻ നിങ്ങൾക്ക് എക്സ് എന്നോ കൊടുക്കാം. അലോങ് ദി എക്സ് ആക്സിസ് നിങ്ങൾ എനർജി എന്ന് പറയുമ്പോൾ എന്തൊക്കെ എനർജി ഉണ്ട്? കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്, ടോട്ടൽ എനർജി ഉണ്ട്. സിമ്പിളായിട്ട് ഇത് വരയ്ക്കാൻ മാത്രം പഠിച്ചാൽ മതി. ഇതാണ്ടേ ഒരു ഡാർക്കൻ ചെയ്ത വരതാണ്ട് മുകളിലോട്ട് വരയ്ക്കുന്നു, അത് പൊട്ടൻഷ്യൽ എനർജി. അതേപോലെ തിരിച്ച് ഡാർക്കൻ ചെയ്തൊരു വര വരയ്ക്കുന്നു, അത് കൈനറ്റിക് എനർജി. അതിനെ കോയിൻസൈഡ് ചെയ്ത് അതിനെ തണ്ടി ഇങ്ങനെ കോയിൻസൈഡ് ചെയ്ത് വരയ്ക്കുന്ന ഒരു വര മണ്ടയ്ക്ക്, അതാണ് ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇത് കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എക്സ് ആക്സിൽ പൊസിഷൻ കൊടുക്കുക, വൈ ആക്സിൽ എനർജി കൊടുക്കുക, ഡാർക്കൻ ചെയ്ത വര പൊട്ടൻഷ്യൽ എനർജിയും തിരിച്ചുള്ള അതേപോലെയുള്ള ഡോട്ടഡായിട്ടുള്ള വര കൈനറ്റിക് എനർജിയും ഇവിടെ എഴുതിയിട്ടുണ്ട് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി. അത് ചെന്ന് തമ്മിൽ ജോയിൻ ചെയ്ത മണ്ടയ്ക്കുള്ള അപ്പുറമായിട്ടുള്ള വര ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇത് വരയ്ക്കുന്നതിന് മാത്രമാണ് രണ്ട് മാർക്ക് അല്ലെങ്കിൽ മൂന്ന് മാർക്ക്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി, എത്ര ആവർത്തി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ എൻ സി ആർ ടിക്കത്ത് ഉള്ളതാണ്. വിടാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തവൻ, ഞാൻ പറഞ്ഞതാണ് ഈ കൈനറ്റിക് എനർജിയുടെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പം കൈനറ്റിക് എനർജി ഈസ് റിലേറ്റഡ് ടു മൊമെൻ്റം. കൈനറ്റിക് എനർജി മൊമെൻ്റവും തമ്മിൽ ഭയങ്കരമായ ഒരു റിലേഷൻഷിപ്പുണ്ട്. ആ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എ ലൈറ്റ് ബോഡി അല്ലെങ്കിൽ ലൈറ്റർ ബോഡി ആൻഡ് എ ഹെവിയർ ബോഡി. അവിടെ ലൈറ്റ് ബോഡി ആൻഡ് എ ഹെവി ബോഡി, ഒരു ലൈറ്റ് ബോഡിക്കും ഹെവി ബോഡിക്കും സെയിം മൊമെൻ്റമാണ്, ഹാവ് ദി സെയിം മൊമെൻ്റം. വിച്ച് വൺ ഹാവ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? ലൈറ്റ് ബോഡി എന്ന് പറഞ്ഞാൽ എന്തുവാ? മാസ് കുറവുള്ളത്. ഹെവിയർ ബോഡി എന്ന് പറഞ്ഞാൽ മാസ് കൂടുതലുള്ളത്. രണ്ടിനും ഒരേ മൊമെൻ്റം ആണെങ്കിൽ ഏതിനാണ് കൂടുതൽ കൈനറ്റിക് എനർജി? നമുക്ക് നോക്കാം. കൈനറ്റിക് എനർജി ഈസ്ഇക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡിങ് ബൈ എം. ഈ ക്വസ്റ്റൻ കൈനറ്റിക് എനർജി ഈസ്ഇക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്യുക, ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു എം ബൈ എം. മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു, പിന്നെ വെട്ടിക്കളയരുത്. ഞാൻ തിയറി പഠിപ്പിച്ചു പറഞ്ഞാൽ വെട്ടിക്കളഞ്ഞ് കൊച്ചു പിള്ളേർ കിട്ട് മണ്ണത്തരം കാണിക്കരുത്, എന്നിട്ട് ഗുണിക്കണം എം ഇൻറ്റു എം. എം സ്ക്വയർ വി സ്ക്വയർ ബൈ ടു. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ കുഴപ്പമില്ല. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി ഇസ് എം സ്ക്വയർ വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് സബ്സ്റ്റിറ്റ് ചെയ്യാം. കാരണം മൊമെൻ്റോ എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. പി സ്ക്വയർ ഈസ് ഈക്വൽ പി ഇസ് ഈക്വൽ എം വി. അങ്ങനെ പി സ്ക്വയർ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്താൽ പി സ്ക്വയർ ഈസ് ഈക്വൽ എം സ്ക്വയർ വി സ്ക്വയർ. അങ്ങനെയാണ് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ പി സ്ക്വയർ ബൈ ടു. ഇതാണ് ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു അല്ലേ? എം താഴെയല്ലേ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ അല്ലേ? അങ്ങനെ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ആണെങ്കിൽ മാസ് കൂടിയാൽ കൈനറ്റിക് എനർജി കൂടും, മാസ് കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയും. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ. മനസ്സിലായേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വൺ ബൈ എം. എന്ന് പറഞ്ഞാൽ മാസ് കുറവാണെങ്കിൽ കൈനറ്റിക് എനർജി കൂടും. മാസ് കുറവുള്ളത് ഏതാ? ലൈറ്റ് ബോഡിയാണ്. അതിനെന്ത് കൂടുതലായിരിക്കും? കൈനറ്റിക് എനർജി കൂടുതലായിരിക്കും. ഇനി മാസ് കൂടിയാൽ എന്ന് പറഞ്ഞാൽ ഹെവി ബോഡിയാണ്, അതിനെന്തുമായിരിക്കും? കൈനറ്റിക് എനർജി കുറവായിരിക്കും. ഇനി ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്കും നോക്കിയേ, വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി? മാസ് കുറവുള്ളതിനാണ് കൈനറ്റിക് എനർജി കൂടുതൽ. അന്നേരം ഉത്തരം ദസ് ദി ലൈറ്റ് ബോഡി അല്ലെങ്കിൽ ലൈറ്റർ ബോഡി ഹാവ് ഗ്രേറ്റർ കൈനറ്റിക് എനർജി. എപ്പടി കൺസെപ്റ്റ് ബിൽഡപ്പായി? സൂപ്പറായിട്ട്. ഇനി ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യനോടെ ഒന്ന് ചെയ്ത് നോക്കാം. അതോടുകൂടി വർക്ക് എനർജി പോകണ്ട. ഇനി ഏത് രീതിയിലുള്ള ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ പടക്കനടി ഒറ്റ ക്വസ്റ്റ്യനോട്. വൺ മോർ ക്വസ്റ്റ്യൻ, അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതോടുകൂടി നിങ്ങളുടെ വർക്ക് എനർജി പവറിൻ്റെ ചാറ് നമ്മളിങ്ങനെ ഊറ്റിയെടുത്തു. എപ്പടി സൂപ്പർ ആയിരിക്കും. എ ലൈറ്റർ ബോഡി ആൻഡ് ഹെവിയർ ബോഡി ഹാസ്
സെയിം കൈനറ്റിക് എനർജി. ലൈറ്റർ ബോഡിക്കും ഹെവിയർ ബോഡിക്കും ഒരേ കൈനറ്റിക് എനർജിയാണ്. വിച്ച് വൺ വിൽ ഹാവ് ഗ്രേറ്റർ മൊമെൻറ്റം? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചോദിച്ചു കഴിയുമ്പോൾ സാർ ഞങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ. അങ്ങനെ വരേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ വളരെ സാവധാനം വായിച്ചിട്ട് ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരുന്നാൽ മതി. കൈനറ്റിക് എനർജി ഇങ്ങനെ വരുമ്പോഴത്തേന് പി സ്ക്വയർ ബൈ ടു. ഇതിനെ പല രീതിയിൽ നമ്മൾ എഴുതി ഇതിൻ്റെ എല്ലാ ഉത്തരം കണ്ടുപിടിക്കും. അറിയാണ്ട് ഞാൻ ഇവിടെ മൂലം തുടങ്ങുകയാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു പി സ്ക്വയർ ബൈ ടു ഓം. ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. പി എന്ന് പറഞ്ഞാൽ എപ്പോഴും മൊമെൻറ്റം ആണ്, എം മാസമാണെന്ന് ഉള്ളു ഓർത്തിരിക്കുക. അതിൽ നിന്ന് പി സ്ക്വയർ ഈസ് ഈക്വൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ 2m ഇൻറ്റു കൈനറ്റിക് എനർജി. പി സ്ക്വയർ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു റൂട്ട് ബി. അങ്ങനെ പി സ്ക്വയർ ഈസ് ഈക്വൽ 2m ഇൻറ്റു കൈനറ്റിക് എനർജി ആണെങ്കിൽ പി ഈസ് റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. അങ്ങനെയാണെങ്കിൽ പി ഈസ് പ്രൊപ്പോർഷണൽ ടു എം റൂട്ടിലല്ലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷനല്ലേ, താഴെ ഒന്നുമില്ല, അന്നേരം റൂട്ട് ഓഫ് എം. അന്നേരം പി ഈസ് പ്രൊപ്പോർഷണൽ ടു റൂട്ട് എം എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എന്ന് പറഞ്ഞാൽ മാസ് കൂടിയാൽ മൊമെൻറ്റം കൂടും. ഇനി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. മാസ് കുറഞ്ഞാൽ മൊമെൻറ്റം കുറയും. എ ലൈറ്റർ ബോഡി ആൻഡ് ഹെവിയർ ബോഡി ഹാസ് സെയിം കൈനറ്റിക് എനർജി, വിച്ച് വൺ ഹാവ് ഗ്രേറ്റർ മൊമെൻറ്റം? മൊമെൻറ്റം കൂടുതലുള്ള ഏതിനാ? മാസ് കൂടിയതിന്. മാസ് കൂടി എന്ന് പറഞ്ഞ ഏതാണ്? ഈവൻ ആണ്, ഹെവിയർ ബോഡി. ഹെവിയർ ബോഡി ഹാസ് എന്നിട്ട് നമ്മളിങ്ങനെ എഴുതാം, ദസ് ഹെവിയർ ബോഡി ഹാസ്, സോറി ബച്ചോ, ഹെവിയർ ബോഡി ഹാസ് ഗ്രേറ്റർ മൊമെൻറ്റം. That's enough. പോതും, ഇത്രയും പഠിച്ചുകൊണ്ട് പോവുക. പക്ക മൂന്ന് ടോപ്പിക്ക്, മൂന്ന് പാർട്ടേ ഉള്ളൂ വർക്ക് എനർജി. ഇപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്ന അടുത്ത ഏഴാമത്തെ ചാപ്റ്റർ നിങ്ങളുടെ പ്ലസ് ടുക്കാർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് സമയത്തിനോട് പറഞ്ഞതാണ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കൾസ് ആൻഡ് റിജിഡ് ബോഡി സാറേ, റൊട്ടേഷണൽ മോഷൻ ഭയങ്കര ടഫാണ് സാറേ, ഭയങ്കര ടഫാണ് സാറേ, സാറേ ഒന്നും തല കയറുന്നില്ല സാറേ, പെട്ടെന്ന് പഠിപ്പിക്കുമോ? ഞാൻ ആദ്യം എടുത്ത ചാപ്റ്ററിലൊന്നാണ്, നല്ല മണി മണി പോലെ പിള്ളേർ പഠിച്ചു. അതിനെക്കാട്ടി ഡബിൾ മണി ട്രിപ്പിൾ മണി അടിച്ച് നിങ്ങൾ പഠിക്കും. സൂപ്പറായിട്ട് സിമ്പിൾ ചാപ്റ്റർ, ചീള് ഗെസ് എന്ന് വിചാരിച്ച് ഞങ്ങൾ പഠിച്ചോണം. പഠിക്കണം, എഴുതിയും പഠിക്കണം, സിമ്പിളായിട്ട് തീർത്ത് തീർത്ത് പോകും. ഒരു ടെൻഷൻ പോർഷൻ തീർക്കുന്നേ വേണ്ട. നിങ്ങൾ പഠിച്ച് നല്ല ടൈം ടേബിൾ ചലഞ്ച് ഒക്കെ ഏറ്റെടുത്ത് നല്ല പവർഫുള്ളായിട്ട് പഠിക്കുക. നെവർ എവർ ഗിവ് അപ്പ്. നമുക്ക് അടുത്ത ദിവസം അടുത്ത പുത്തൻ ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ മോഷനിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു. ഓക്കെ വാ.